പയ്യന്നൂർ നഗരസഭയിൽ ഹരിതകർമ്മസേന വ്യാപാര കേന്ദ്രങ്ങളിൽ നിന്നും അജൈവ മാലിന്യ ശേഖരണം ആരംഭിച്ചു. നെല്ലിക്ക ആപ്പിലൂടെ ഡിജിറ്റലൈസ് ചെയ്ത് ഹരിതകർമ്മസേനയുടെ സേവനം വീടുകൾക്കു പുറമെ പയ്യന്നൂരിലെ വ്യാപാര സ്ഥാപനങ്ങളിലേക്കും വ്യാപിക്കുന്നതിലൂടെ നഗരമാലിന്യ ശേഖരണത്തിലും സംസ്കരണത്തിലും പുതിയ രീതിയും മാതൃകയുമാവുകയാണ് പയ്യന്നൂർ നഗരസഭ. പയ്യന്നൂർ നഗരസഭ സമ്പൂർണ്ണ പ്ലാസ്റ്റിക് മാലിന്യമുക്ത നഗരസഭയായി മാറ്റുകയും ഗ്രീൻ പ്രോട്ടോകോൾ നടപ്പിലാക്കി ഹരിത നഗരസഭയായി നിലനിർത്തുന്നതിന് പ്രദേശത്തെ വ്യാപാര സ്ഥാപനങ്ങൾ, ഓഫീസുകൾ, പൊതുസ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിൽ നിന്നും അജൈവ മാലിന്യം ഹരിതകർമ്മസേനാംഗങ്ങൾ ശേഖരിക്കുന്നതിന്റെ മുനിസിപ്പൽ തല ഉദ്ഘാടനം പയ്യന്നൂർ തെക്കേ ബസാറിൽ നഗരസഭാ ചെയർപേഴ്സൺ കെ വി ലളിത നിർവഹിച്ചു. പ്ലാസ്റ്റിക്കും മറ്റ് മാലിന്യങ്ങളും ശേഖരിക്കുന്നതിന് വേണ്ടി ഹരിതകർമ്മസേനയുടെ പ്രവർത്തനം 2017 മുതൽ നഗരസഭയിൽ നടന്നു വരികയാണ്. പ്ലാസ്റ്റിക് കവറുകൾ കൂടാതെ പെറ്റ് ബോട്ടിൽ, തെർമോകോൾ, മരുന്ന് സ്ട്രിപ്പ്, ചെരുപ്പ്, ബാഗ്, ഇലക്ട്രോണിക് മാലിന്യം, തുണി എന്നിവയും വ്യത്യസ്ത മാസങ്ങളിലായി ഹരിതകർമ്മസേന ശേഖരിച്ച് സംസ്കരണത്തിനയക്കും. ഹരിതസഹായ സ്ഥാപനമായ നിർമ്മൽ ഭാരത് ട്രസ്റ്റാണ് ഹരിതകർമ്മസേനയുടെ ഡിജിറ്റലൈസേഷന് സഹായിക്കുന്നത്. നഗരസഭയിൽ 6 ക്ലസ്റ്ററായി തിരിച്ച് പരിശീലനം ലഭിച്ച 52 ഹരിതസേന അംഗങ്ങളാണ് അജൈവ മാലിന്യ ശേഖരണത്തിനായി തയ്യാറായിട്ടുള്ളത്. അജൈവ മാലിന്യ ശേഖരണം ആരംഭിക്കുന്ന പ്രവർത്തനത്തോടുകൂടി നഗരസഭയെ സമ്പൂർണ്ണ പ്ലാസ്റ്റിക് മുക്ത നഗരസഭയാക്കി മാറ്റുകയും ഗ്രീൻ ഹരിത നഗരസഭയായി നിലനിർത്തുകയുമാണ് ലക്ഷ്യമെന്ന് നഗരസഭാ ചെയർപേഴ്സൺ കെ വി ലളിത പറഞ്ഞു. വൈസ് ചെയർമാൻ പി വി കുഞ്ഞപ്പൻ അധ്യക്ഷത വഹിച്ചു. നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ വി വി സജിത, സി ജയ, വി ബാലൻ, ടി വിശ്വനാഥൻ, നഗരസഭാ സെക്രട്ടറി എം കെ ഗിരീഷ്, ഹെൽത്ത് ഇൻസ്പെക്ടർ സുബീർ, ഹരിത കേരള മിഷൻ ജില്ലാ കോർഡിനേറ്റർ ഇ കെ സോമൻ, ഹരിത കേരള മിഷൻ റിസോഴ്സ് പേഴ്സൺ യമുന, നിർമ്മൽ ഭാരത് ട്രസ്റ്റ് സെക്രട്ടറി ഫഹദ് മുഹമ്മദ്, ആന്തൂർ നഗരസഭാ ഹരിതസേനാംഗങ്ങൾ, വ്യാപാരി വ്യവസായ പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ.